വയനാട്ടിൽ കുരങ്ങുപനി ബാധിച്ച് ഒരാൾ മരിച്ചു. പുൽപ്പള്ളി ദേവർഗദ്ദ കാട്ടുനായ്ക്ക കോളനിയിലെ ഓമനയാണ് മരിച്ചത്. കുരങ്ങുപനി മൂലമുള്ള സംസ്ഥാനത്തെ ആദ്യ മരണമാണിത്. ഇതേ തുടർന്ന് വനാതിർത്തിയിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തിൽ തൊഴിലുറപ്പ് പണിക്ക് പോയ സംഘത്തിൽപ്പെട്ട ആളായിരുന്നു ഓമന. കൂടെയുണ്ടായിരുന്നവരെല്ലാം ഇപ്പോൾ ചികിത്സയിലാണ്. പനി അനുഭവപ്പെട്ടെങ്കിലും ഓമന തുടക്കത്തിൽ ചികിത്സ തേടിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും വനപാലകരും ചേർന്ന് ഇവരെ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. തലച്ചോറിൽ രോഗം ബാധിച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ വെച്ച് മരിച്ചു. മരണകാരണം കുരങ്ങുപനിയാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ബത്തേരിയിലും പുൽപ്പള്ളിയിലുമായി കുരങ്ങുപനി ബാധിച്ച 15 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. പനി നിയന്ത്രണ വിധേയമാണെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം. രോഗലക്ഷണം തോന്നുന്ന എല്ലാവരും ആരോഗ്യവകുപ്പിനെ സമീപിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കുരങ്ങുപനിയെ തുടർന്ന് വനാതിർത്തിയിൽ ഫയർലൈൻ നിർമ്മാണം അടക്കമുള്ള തൊഴിലുറപ്പ് പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. നേരത്തെയും കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും രോഗം മൂലമുള്ള സംസ്ഥാനത്തെ ആദ്യ മരണമാണ് വയനാട്ടിലേത്. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി പി ആർ പ്രവീണ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രവീണ, ഏതൊക്കെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? നിലവിൽ വയനാട് ജില്ലയിൽ മാത്രമാണ് ഇത്തരം കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ വയനാട് അതിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകൾ, അതിർത്തി മേഖലകൾ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് പ്രധാനമായും പകരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിനുള്ള മുൻകരുതലുകൾ എടുക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പകർന്നു കഴിഞ്ഞാൽ അത് രണ്ടാഴ്ച കാലം കൊണ്ട് കൃത്യമായ മരുന്നുകൾ കൊണ്ട് അസുഖം ഭേദമാകും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ചികിത്സയ്ക്ക് കാലതാമസമോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ വൈകുകയോ ഉണ്ടായാൽ അത് തലച്ചോറിനെ ബാധിച്ച് രക്തസ്രാവം ഉണ്ടായി മരണത്തിലേക്ക് വരെ നീങ്ങാം. പക്ഷേ കൃത്യമായ ചികിത്സകളും അതിനുള്ള മരുന്നുകളും ഒക്കെ തന്നെ ലഭ്യമാണ്, വാക്സിനുകളും ഒക്കെ തന്നെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ എന്നോണം ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശമാണ് കൊടുക്കുന്നത്. ഒരുപക്ഷെ ഈ ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണത്തിനും ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നുണ്ട്.